നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. സ്കൂളിൽ വിദ്യാർത്ഥികൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സാഹചര്യം വെച്ച് ഒന്ന് ചിന്തിക്കേണ്ടി വരും. എത്ര തന്നെ സൗകര്യങ്ങൾ എണ്ണിപ്പറഞ്ഞാലും പലപ്പോഴും അതിനൊന്നും തരുമ്പും അർത്ഥമില്ലാത്ത തലത്തിലാണ് പല സ്കൂളുകളുടെയും പ്രവർത്തനം എന്ന് വേണം വിലയിരുത്താൻ. സ്കൂളുകൾ എത്ര തന്നെ പുരോഗമന പാതയിലേക്ക് ഉയർത്തപ്പെട്ടാലും അത് കൈകാര്യം ചെയ്യുന്നവർ പല കാര്യത്തിനും വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിങ്കളാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം. ഭക്ഷണശാലയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ പുറത്ത് ഷൂ ഊരിവെച്ച് വേണം പ്രവേശിക്കാൻ എന്നാണ് സ്കൂൾ അധികൃതരുടെ നിബന്ധന. ഇതിന്റെ ഭാഗമായി കുട്ടി പുറത്ത് ഷൂ ഊരിവെച്ച ശേഷം ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചുവന്ന് ഷൂ ധരിച്ചപ്പോൾ കാലിൽ കടിയേൽക്കുകയായിരുന്നു. ഭക്ഷണശാലയിൽ ചില ദൈവങ്ങളുടെ ഫോട്ടോ സ്ഥാപിച്ചത് കാരണമാണ് ഷൂ പുറത്ത് ഊരിവെപ്പിക്കുന്നത്. എന്നാൽ ഭക്ഷണശാലയിൽ ഷൂ ധരിക്കാൻ പാടില്ലെന്ന സ്കൂൾ അധികൃതരുടെ നിലപാട് മറ്റൊരു വിവാദത്തിനും തിരികൊളുത്തി. ഭക്ഷണം കഴിക്കാൻ കരിയിൽ കയറി, അപ്പോൾ ചെരുപ്പുകൾ പുറത്തിട്ടിട്ടാ കയറുക. പുറത്തിറങ്ങി നിന്നിട്ട് ചെരുപ്പിൽ കാലിട്ടപ്പോൾ കുട്ടിയുടെ കാലിൽ എന്തോ കടിച്ചു എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ കുടഞ്ഞപ്പോൾ ഒരു ജീവി പുറത്തേക്ക് വീണു. കൂടെന്തായിരുന്നു കുട്ടി പറഞ്ഞതാണ്, അതുകൊണ്ട് ഇവിടെ നിന്നപ്പോൾ കുട്ടിയുടെ അമ്മയോടും എന്നോടും പറഞ്ഞതാണ്. അപ്പോൾ ആ ജന്തുവിന് കയ്യും കാലും ഒക്കെ ഉണ്ട്, പുറത്തൂടെ ഒരു ചുവന്ന വരവേളയുണ്ട്, അതഴിഞ്ഞ് പോകുന്ന കണ്ടു. ഇതാണ് ഈ കുട്ടി കണ്ട കുട്ടി അമ്മയോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നുന്നത് അരണയുടെ കുട്ടിയാണ്. കൂടാതെ ഇഴജന്തു കടിച്ചുവെന്ന വിവരം അറിയിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനെയും ആയിയെയും കുട്ടിയാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചത് എന്നും പറയുന്നു. വിവരം തിരക്കാൻ വിളിച്ച മാതാവിനോട് വൈസ് പ്രിൻസിപ്പൽ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചതെന്നും സ്കൂളിൽ എത്തിയപ്പോഴും വൈസ് പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്നും പറയുന്നു. ഷൂ അഴിച്ചു വെക്കാത്തതിന് അശ്വതിക്ക് മുൻപ് അധ്യാപകയുടെ കയ്യിൽ നിന്നും തലയ്ക്കടിയേറ്റ സംഭവം ഉണ്ടായതായും പറയുന്നുണ്ട്. ഗുരുതരമായ സംഭവം നടന്നിട്ടും വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് അലംഭാവത്തോടെയാണ് പെരുമാറിയതെന്ന പരാതിയും രക്ഷിതാക്കൾക്കുണ്ട്. വിദ്യ അഭ്യസിപ്പിക്കുന്നവർ തന്നെ തികച്ചും പ്രാകൃതമായ ചിന്തകൾ വെച്ചു പുലർത്തിയാൽ പുതുസമൂഹം എന്താണ് ഇത്തരം അധ്യാപകരിൽ നിന്നും അഭ്യസിക്കേണ്ടത്? കാലം പുരോഗമന പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ തലകുനിപ്പിക്കുന്ന സമീപനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിൻവലിയേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം നികത്താനാകാത്ത തലങ്ങളിലേക്കാവും ഓരോ സംഭവങ്ങളും എത്തിപ്പെടുക എന്നതിൽ തർക്കമില്ല. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ 1 കിലോമീറ്ററിനുള്ളിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് 8 ഇടത്താണ്. കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയുമാണ്. സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിന്റെയെല്ലാം പരിണതഫലം അനുഭവിക്കുന്നത്. ഗുരുവായൂരിന്റെ വിവിധ മേഖലകളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. എന്നാൽ നാളിതുവരെയും അതിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. തെക്കേനടയിൽ പന്തായിൽ അയ്യപ്പക്ഷേത്രം, പടിഞ്ഞാറേ നടയിൽ കമ്പിപ്പാലം, റെയിൽവേ സ്റ്റേഷന് മുൻവശം, മഹാരാജ ജംഗ്ഷന് സമീപം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് 2 മാസത്തിലധികമായി കുടിവെള്ളം പാഴാകുന്നത്. ജലഅതോറിറ്റി ഓഫീസിന് സമീപമുള്ള ഇവിടങ്ങളിൽ പൈപ്പ് പൊട്ടിയത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർക്കും ആക്ഷേപമുണ്ട്. പ്രതിദിനം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പാഴാകുന്നത്. റോഡരികിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം റോഡ് തകർച്ചാ ഭീഷണിയിലുമാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രികരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നത് പലപ്പോഴും വാക്കേറ്റങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനാൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പന്തായിൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തെ വ്യാപാരിയായ റഷീദ് പറയുന്നു. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. 2 മാസമായി ഇവിടെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് വാട്ടർ അതോറിറ്റി ഇതുവരെക്കും ഞങ്ങളുടെ കഴിഞ്ഞത് എന്താ പറഞ്ഞു, എത്ര പ്രാവശ്യം ഞങ്ങൾ പരാതിപ്പെട്ടിട്ടും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ്. രാവിലെ വന്ന് നോക്കിയാൽ തന്നെ ഇവിടെ വെള്ളം തെറിച്ച്, ബസ്സിൽ നിന്ന് പോകുന്ന വെള്ളം ചെളിവെള്ളം പോലെ തെറിച്ച് ആളുടെ ശരീരത്തിൽ ഏൽക്കുകയും ചെയ്യുന്നു. ഒന്നും പ്രതികരിക്കുന്നില്ല. എത്രയോ പരാതി കൊടുത്തു. 8 സ്ഥലത്താണ്
ഗുരുവായൂർ ഈ ഭാഗത്തിന്റെ നാല് സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിലായി നാല് സ്ഥലത്തും പൊട്ടിയിരിക്കുന്നു. ഇതുവരെ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവർ തീരെ തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ് അവർ പെരുമാറ്റം. പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിന് വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ അതിനായ പ്രതിഷേധം തുടരുന്നതാണ്. അങ്ങാടിത്താഴം ചക്കംകണ്ടം മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഔട്ടർ റിംഗ് റോഡിൽ പൈപ്പുകൾ പൊട്ടിയത് മൂലം ചക്കംകണ്ടം അങ്ങാടിത്താഴം മേഖലകളിൽ ചെറിയ രീതിയിൽ മാത്രമാണ് വെള്ളം ലഭിക്കുന്നതെന്ന് ഈ മേഖലയിലുള്ളവർ പരാതിപ്പെട്ടു. ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ മേഖലയിൽ പലയിടത്തും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നത് നിത്യസംഭവമാണ്. ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. അങ്ങാടിത്താഴം ചക്കംകണ്ടം മേഖലയിൽ ഉപയോഗശൂന്യമായ കുടിവെള്ളമായതിനാൽ ഇവിടെയുള്ളവർ ജല അതോറിറ്റിയെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയതോടെ ഇവരെല്ലാം വെട്ടിലാവുകയാണ്. ഇതിനെല്ലാം ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പൊതുജനം സമരവുമായി രംഗത്തിറങ്ങുമെന്നതിൽ സംശയമില്ല. മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ തുടർക്കഥയാവുകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണം കേച്ചേരിയിൽ നടന്ന ബാങ്ക് കവർച്ച ശ്രമക്കേസിൽ മോഷ്ടാവ് രക്ഷപ്പെട്ടത് ബാങ്ക് മാനേജരുടെ ജാഗ്രത കുറവും അനാസ്ഥയും മൂലമെന്നാണ് ഇപ്പോൾ പരക്കെ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. പോലീസിൽ അറിയിക്കാതെ ബാങ്ക് തുറക്കാൻ ശ്രമിച്ചതോടെ മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ACP TS സിനോജിന്റെ നേതൃത്വത്തിലേതുൾപ്പെടെ കുന്നംകുളം പോലീസിന്റെ നാല് സംഘങ്ങൾ രാത്രികാല പട്രോളിംഗ് നടത്തിയ ഞായറാഴ്ച രാത്രിയിലാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ കേച്ചേരി ശാഖയിൽ മോഷണശ്രമം നടന്നത്. ബാങ്കിൽ മോഷ്ടാവ് കയറിയതിനെ തുടർന്ന് മാനേജർ KFBNE മൊബൈലിൽ സന്ദേശം വരികയും അലറം മുഴങ്ങുകയും ചെയ്തിരുന്നു. ഇത് വേണ്ട വിധത്തിൽ മാനേജർ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ മോഷ്ടാവിനെ പിടികൂടാമായിരുന്നു. എന്നാൽ അതിനുപകരം ബെന്നി ബാങ്കിലെ വനിതാ ജീവനക്കാരി മിനിയെ വിവരമറിയിക്കുകയും മിനി ഭർത്താവുമൊന്നിച്ച് ബാങ്കിന് മുന്നിലെത്തി നോക്കിയ ശേഷം സംശയാസ്പദമായി ഒന്നും കാണാത്തതിനാൽ തിരിച്ചുപോകുകയാണ് ഉണ്ടായത്. തുടർന്ന് വീണ്ടും മൊബൈലിൽ അലറം മുഴങ്ങിയതോടെ താമസസ്ഥലമായ തൃശൂരിൽ നിന്ന് കേച്ചേരിയിലെത്തിയ ബെന്നി സെന്ററിലെ ഓട്ടോ ഡ്രൈവർമാരുടെ സഹായത്തോടെ ഷട്ടർ ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും ഉള്ളിൽ നിന്നും പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് ബെന്നി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരമറിയിച്ചത്. വിവരമറിയിച്ചതനുസരിച്ച് കുന്നംകുളത്ത് നിന്ന് സബ് ഇൻസ്പെക്ടർ E.Biju നേതൃത്വത്തിലുള്ള സംഘം 10 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തിയെങ്കിലും അതിനുള്ളിൽ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. മാനേജറുടെ പിടിപ്പുകേടും നിരുത്തരവാദിത്തവുമാണ് പിടികൂടാമായിരുന്ന പ്രതി രക്ഷപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് നടത്തിയ പരിശോധനയിൽ ബാങ്കിനുള്ളിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ പ്രതിയുടെ ചിത്രം അവ്യക്തമാണ്. കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത ക്യാമറ ആയതുകൊണ്ടാണ് ദൃശ്യങ്ങൾ വ്യക്തമാകാത്തത് എന്നാണ് പോലീസ് പറയുന്നത്. ബാങ്കിനുള്ളിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ സിം കാർഡില്ല. ടോർച്ചിന് പകരമായാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് എന്നാണ് കരുതുന്നത്. ഫോണിന്റെ IME നമ്പർ കണ്ടെത്തുന്നതിന് സൈബർ സെല്ലിന് കൈമാറിയിരിക്കുകയാണ്. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ഷർട്ടിൽ കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിലെ ടൈലറിംഗ് ഷോപ്പിന്റെ പേരാണുള്ളത്. പോലീസ് അന്വേഷണം ആ മേഖലയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 13 വിരലടയാളങ്ങളാണ് വിദഗ്ധർ ബാങ്കിനുള്ളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളത്. ബാങ്കിന്റെ 3 ഭാഗത്തും കോൺക്രീറ്റ് മതിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പാഴ്പുലി വളർന്ന് കാട് പിടിച്ച സ്ഥിതിയിലാണ്. ബാങ്ക് മാനേജരുടെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയാണ് ബാങ്ക് പരിസരം കാടുപിടിച്ച് കിടക്കുന്നതിന് കാരണം. ബാങ്കും ATM കൌണ്ടറും പ്രവർത്തിക്കുന്ന ഇവിടെ രാത്രികാലങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ നിശ്ചയിക്കാനും ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല. ബാങ്ക് ശാഖയിൽ അടിക്കടി മോഷണശ്രമം നടക്കുന്നതിനാൽ ഇടപാടുകാരും ഇപ്പോൾ ആശങ്കയിലാണ്. അടിക്കടി മോഷണശ്രമം നടന്നിട്ടും കാര്യഗൗരവം കാണിക്കാത്തത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത തന്നെയാണ്. മോഷ്ടാവിനെ പിടികൂടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പല മോഷണ കേസിന്റെയും ചുരുൾ അഴിയുമായിരുന്നു. ഒരു നേരത്തെ ബാങ്ക് മാനേജരുടെ ജാഗ്രത കുറവാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമായത്. അപകടം മണത്താൽ ഇനിയെങ്കിലും ഉചിത തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ. ഇന്ന് മട്ടുപ്പാവ് കൃഷിയിലേക്ക് ധാരാളം പേർ കടന്നുവരുന്നുണ്ടെങ്കിലും വിജയം നേടിയ വീട്ടമ്മമാർ ചുരുക്കമാണ്. എന്നാൽ ഒഴിവു സമയം ചെലവിട്ട് മട്ടുപ്പാവിൽ ചെടികളെ പരിചരിച്ച് വിജയഗാഥ രചിക്കുകയാണ് വേലൂർ സ്വദേശിയായ ജലജരാജൻ. വിവിധയിനം വിളകളാൽ സമൃദ്ധമായ ഒരു മാതൃകാ തോട്ടമാണ് ജലജ മട്ടുപ്പാവിൽ സജ്ജമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി കൃഷിയിൽ പരീക്ഷണം നടത്തുന്ന ഇവർ ടെറസിൽ പടവലം, കയ്പ, ഗ്രോ ബാഗുകളിലായി ചെയ്യുന്ന കൃഷിക്ക് പ്രധാനമായും ചകിരി, ചാണകപ്പൊടി എന്നിവയാണ് വളമായി ഉപയോഗിക്കുന്നത്.
കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം തുടങ്ങിയ ജൈവവളങ്ങളും കീടനാശിനിയായി പച്ചമുളകുമാണ് വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നത്. ഭർത്താവ് രാജൻ വിദേശത്താണെങ്കിലും ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. മക്കളായ കൊച്ചിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മനുരാജ്, കോയമ്പത്തൂരിൽ MBA വിദ്യാർത്ഥിയായ വിഷ്ണുരാജ് എന്നിവരും വീട്ടിലെത്തിയാൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് നൽകാറുണ്ടെന്നും ജലജ പറയുന്നു. ഞാൻ 8-9 വർഷമായി പച്ചക്കറി തുടങ്ങിയിട്ട്. അത് ഒഴിവേടകളിൽ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയതാണ് ആദ്യം. പിന്നെ ഇപ്പോൾ പിന്നെ ആകവശമായില്ലേ, അത് കാരണം ഇപ്പോൾ അതിലേറ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടി. ഒരുവിധ എല്ലാ പച്ചക്കറികളും ചെയ്യാറുണ്ട്. കാബേജ്, കോളിഫ്ലവർ, അത് സീസൺ പച്ചക്കറികളാണ്. അത് ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഉണ്ടാവും. കാർഷിക വൃത്തി വളരെയധികം മാനസിക സംതൃപ്തി നൽകുന്നതിനൊപ്പം വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം സ്വയം ഉൽപ്പാദിപ്പിക്കാനും കഴിയുമെന്നതാണ് നേട്ടമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. പിന്നെ എല്ലാ മുളക്, തക്കാളി, വെണ്ട, കപ്പലണ്ടി, കാബേജ്, പിന്നെ ക്യാരറ്റ് ഒക്കെ, ഒരുവിധം കൊത്തമര, ബീൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കാറ്. പോട്ടിംഗ് മിശ്രിതം പറഞ്ഞാൽ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് മിക്സ് ചെയ്തിട്ട് നിറച്ച് അത്. പിന്നെ തീർത്തും ജൈവവളം, കപ്പലണ്ടി പിണ്ണാക്ക്, ചാണം, വേപ്പം പിണ്ണാക്ക് മിക്സ് ചെയ്ത് 3 ദിവസം കുളിപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ തെളിയാണ് ഒഴിക്കുക. മട്ടുപ്പാവ് കൃഷിക്ക് പുറമെ വീട്ടുപറമ്പിലായി കൂർക്ക, ചക്കരക്കിഴങ്ങ്, കുമ്പളം, വാഴ, തെങ്ങ്, ഫാഷൻ ഫ്രൂട്ട് എന്നിവയുമുണ്ട്. വിളകളിൽ മിക്കവാറും അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമാണ് നൽകി വരുന്നത്. കച്ചവട താൽപര്യത്തോടെ വളർത്തിയെടുക്കുന്ന പച്ചക്കറികളിൽ അധികവും കീടനാശിനികളുടെ പ്രയോഗം മൂലം വലിയ ലാഭം നേടിക്കൊടുക്കുന്നുണ്ടെങ്കിലും ആരോഗ്യദായകമായ ഇത്തരം കൃഷികൾ മെച്ചപ്പെടുത്തുന്ന വീട്ടമ്മമാർ സമൂഹത്തിന് തന്നെ മാതൃകയാണ്. ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക പച്ചക്കറികളും വിഷമയമാണ്. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന അവബോധമുണ്ടെങ്കിലും പലപ്പോഴും പൊതുസമൂഹം ലാഭവും സൗകര്യങ്ങളും കണക്കിലെടുത്ത് അന്യസംസ്ഥാന പച്ചക്കറികളെ ആശ്രയിക്കുകയാണ്. ഇനിയെങ്കിലും ഇതെല്ലാം മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജലജയുടെ വീട്ടിലേതുപോലെ നിങ്ങളുടെയും വീടിന്റെ മട്ടുപ്പാവുകൾ പച്ചക്കറി കൃഷി സമൃദ്ധമാവട്ടെ. ഒരുപക്ഷെ അത് പുത്തൻ ചരിത്രമാവും സൃഷ്ടിക്കപ്പെടുക. എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച കിടത്തി ചികിത്സാ കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കി കഴിഞ്ഞു. ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭത്തിനൊരുങ്ങുകയും ചെയ്തു. സ്ഥലം MLA മന്ത്രി AC മോദിന്റെ വികസന ഫണ്ടിൽ നിന്നും 1,10,00,000 രൂപ ചെലവഴിച്ചാണ് എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സാ വാർഡിന്റെ നിർമ്മാണം നടത്തിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും കിടത്തി ചികിത്സ ആരംഭിക്കാനുള്ള നടപടിയായിട്ടില്ല. കെട്ടിടത്തിലേക്ക് വൈദ്യുതി ലഭിക്കാത്തതിനാലാണ് പ്രവർത്തനം തുടങ്ങാത്തതെന്നും ജനുവരിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കുമെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. അതേസമയം ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സ് ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും നിയമിക്കാത്തതാണ് കിടത്തി ചികിത്സ ആരംഭിക്കാത്തതിന് കാരണമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കോടികൾ ചെലവഴിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്ന സാഹചര്യമൊരുക്കാൻ ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും മന്ത്രി AC മൊയ്തീനും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 2011 അന്നത്തെ MLA ആയിരുന്ന AC മൊയ്തീനാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ആശുപത്രിയെ സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയത്. എന്നാൽ ആവശ്യമായ സൗകര്യമൊരുക്കാനും ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാനും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ജീവനക്കാരുടെ തസ്തികയാണ് ഇപ്പോഴും ആശുപത്രിയിലുള്ളത്. സ്റ്റാഫ് നഴ്സിന്റെ കുറവിൽ നിരവധി തവണ കിടത്തി ചികിത്സ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉപയോഗിക്കാതെ നശിച്ചുപോകുന്ന അവസ്ഥയാണുള്ളതെന്നും രാത്രികാലങ്ങളിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കാൻ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയുമാണ്. സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന കിടത്തി ചികിത്സാ കേന്ദ്രമാണ് ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്തമില്ലായ്മയിൽ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് തെന്നി വീഴുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോൾ പൊതുജനത്തിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു കഴിഞ്ഞു. അതിനാൽ എത്രയും വേഗം തുടർപ്രവർത്തനം പൂർത്തിയാക്കി കിടത്തി ചികിത്സ ആരംഭിക്കേണ്ടത് അനിവാര്യമാണ്. പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തൊണ്ടയിൽ നിന്നും ജീവനുള്ള വണ്ടിനെ പുറത്തെടുത്തു. കോതച്ചിറ സ്വദേശികളായ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ചെറുപ്രായത്തിൽ കുട്ടികൾ കണ്ണിൽ കണ്ടതെല്ലാം എടുത്തു വായിലിടും. അത് തികച്ചും സ്വാഭാവികമാണ്. ഇത്തരമൊരു സംഭവം തന്നെയാണ് കോതച്ചിറയിലും നടന്നത്. ബുധനാഴ്ച രാവിലെ 8:30 വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് മുറിക്കകത്തുകണ്ട വണ്ടിനെയെടുത്ത് വായിലിടുകയായിരുന്നു. കുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടെത്തിയ വീട്ടുകാർ
ഏറെ നേരം കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മിനിറ്റുകൾക്കകം കുട്ടിക്ക് ശ്വാസതടസ്സം നേരിടുകയും വായിൽ നിന്നും നുരയും പതയും വന്നതോടെ രക്ഷിതാക്കൾ കുട്ടിയുമായി ഉടൻ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ എത്തുകയുമായിരുന്നു. ആശുപത്രിയിലെത്തി ഡോക്ടറുടെ പരിശോധനയിലാണ് കുട്ടി വണ്ടിനെ വിഴുങ്ങിയിരിക്കുകയാണെന്ന് ബോധ്യമായത്. ഉടൻ തന്നെ ഡോക്ടർ ഷുഹൈബ്, സീനിയർ നഴ്സ് ഇന്ദിര ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ച് കുട്ടിയെ കൈവിരൽ ഉൾപ്പെടെയുള്ള നൂതന ഉപകരണത്താൽ അതിവിദഗ്ധമായി ജീവനുള്ള വണ്ടിനെ പുറത്തെടുക്കുകയായിരുന്നു. അന്നനാളത്തിന്റെയും ശ്വാസനാളത്തിന്റെയും ഇടയിൽ വണ്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന നിലയിലായിരുന്നു. വണ്ടിനെ പുറത്തെടുത്ത് കുട്ടിയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെയും നഴ്സിനെയും ആശുപത്രി അധികൃതരും നാട്ടുകാരും അഭിനന്ദിക്കുകയും ചെയ്തു. സമയോചിതമായ ഇടപെടലുകൊണ്ടാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. അതിനാൽ കുരുന്നുപ്രായത്തിൽ കുട്ടികൾക്ക് രക്ഷിതാക്കൾ വേണ്ടത്ര കരുതൽ നൽകേണ്ടത് അനിവാര്യമാണ്. ആലമ്പമറ്റ മണിദാസിനും കുടുംബത്തിനും ജീവിതം തിരിച്ചുപിടിക്കാൻ മാർഗമൊരുക്കിയിരിക്കുകയാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. ജനനം മുതലേ പരാശ്രയമില്ലാതെ കഴിയാനാകാത്ത മകനും ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ മകൾക്കുമൊപ്പം വഴിമുട്ടിയ ജീവിതത്തിൽ നിന്ന് ഇയാൾ ഉപ്പുംതറ ആര്യമ്പാടത്ത് മണിദാസിനെ പ്രതീക്ഷയുടെ പുതുവെളിച്ചം പകരാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. കൂലിപ്പണിക്ക് പോയി കുടുംബം പുലർത്തിയിരുന്ന മണിദാസിന്റെ ജീവിതം പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ടു പോയിരുന്നത്. ജന്മനാൽ തന്നെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത 16-കാരനായ മകൻ റിദിൻ ദാസിന്റെ ചികിത്സയുടെ ചെലവും ചൊവ്വന്നൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഹൃദയയുടെ വിദ്യാഭ്യാസ ചെലവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ മണിദാസിന്റെ ഭാര്യ പ്രീത ഹൃദയാഘാതം മൂലം മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെ പരാശ്രയം വേണ്ട മകൻ റിദിനെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് മണിദാസിനുണ്ടായത്. ഭവന നിർമ്മാണത്തിനായി എടുത്ത 4 ലക്ഷം രൂപയുടെ ലോൺ തിരിച്ചടവ് മുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ ബാധ്യത കൂടി താങ്ങാൻ മണിദാസിന് സാധിക്കാത്ത സ്ഥിതിയുമുണ്ട്. സ്ഥിരമായി ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന് ആകെയുണ്ടായിരുന്ന വരുമാനവും നിലച്ചു. സമീപത്തുള്ള ബന്ധുക്കളുടെ സഹായത്തോടെയാണ് കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഹൃദയ സമീപവാസിയായ മോഹിനിയുടെ സഹായത്തോടെ രാവിലെ തന്നെ വീട്ടിലെ ജോലികളെല്ലാം പൂർത്തിയാക്കി സഹോദരന് ഭക്ഷണം നൽകിയാണ് വിദ്യാലയത്തിലേക്ക് യാത്രയാകുന്നത്. സ്കൂൾ വിട്ട് വൈകിട്ട് തിരിച്ചെത്തിയാലും സഹോദരന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഹൃദയയാണ്. മണിദാസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് മകന്റെ ചികിത്സയ്ക്കുള്ള ചെലവിനും കുടുംബത്തിന്റെ നിത്യേനയുള്ള ചെലവുകൾക്കുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വീടിന് മുൻപിൽ പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്താൻ ഒരു കട ഒരുക്കി നൽകാനൊരുങ്ങുകയാണിപ്പോൾ. കട യാഥാർത്ഥ്യമാകുന്നതോടെ മകനെ പരിചരിച്ചുകൊണ്ട് സ്ഥിര വരുമാനത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് മണിദാസ്. തീർത്തും പ്രതിസന്ധിയിലായ മണിരാജിന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ നാളുകളാണ് കടന്നുവരുന്നത്. ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇത് ചാരിതാർത്ഥ്യത്തിന്റെ നിമിഷം കൂടിയാണ്. ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ പകരം വയ്ക്കാനില്ലാത്ത തലങ്ങളിലേക്ക് ഉയരുകയാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. ചാലിശ്ശേരി സ്റ്റേഷൻ പരിധിയിലെ നിരവധി മോഷണ കേസുകളിലെ പ്രതികളെ പോലീസ് കൂറ്റനാട് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കൂറ്റനാട് സെന്ററിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും ഇംഗ്ലീഷ് മെഡിക്കൽ സ്റ്റോറിലും പച്ചക്കറി കടയിലും മോഷണം നടത്തിയ പ്രതികളുമായാണ് ചാലിശ്ശേരി SI അനിൽ മാത്യുവും സംഘവും തെളിവെടുപ്പ് നടത്തിയത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ നിരവധി മോഷണ കേസുകളിലെ പ്രതികളുമായാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഒന്നാം പ്രതി കണ്ണൂർ തളിപ്പറമ്പ് തെക്കേമുറിയിൽ കുഞ്ഞച്ചൻ മകൻ തങ്കച്ചൻ, പാനൂർ മുഖ്യേരി പയ്യൻഡവിട വീട്ടിൽ മുഹമ്മദ് റാഫി മകൻ റിഷാദ്, റിഷാദിന്റെ സഹോദരൻ അഫ്നാസ്, പാനൂരിൽ ലക്ഷം വീട് കൊട്ടാരത്തിൽ ഷഹീൻ ഷാൻ മകൻ കരീം ഷാൻ എന്നിവരെയാണ് തെളിവെടുപ്പിനായി കൂറ്റനാട് കൊണ്ടുവന്നത്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്നും വസ്ത്രങ്ങളും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ലാപ്ടോപ്പുമാണ് ഇവർ മോഷ്ടിച്ചത്. CCTV ക്യാമറയാണെന്ന് തെറ്റിദ്ധരിച്ച് മോഷ്ടിച്ച 2 ലാപ്ടോപ്പുകളും സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികളിലെ 4 പേരും കണ്ണൂർ സ്വദേശികളാണ്. സംഘത്തിലെ പ്രധാനിയായ തങ്കച്ചൻ സുഹൃത്ത് ഇസ്മയിൽ നൽകിയ കാറിൽ കറങ്ങി നടന്നാണ് മോഷണങ്ങൾ നടത്തിയിരുന്നത്. കണ്ണൂർ കാസർകോട് തൃത്താല ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള നിരവധി സ്ഥലങ്ങളിൽ സംഘം മോഷണം നടത്തിയതായും പോലീസ് പറഞ്ഞു. പ്രദേശവാസിയായ ചെറുപ്പക്കാരനാണ് കിണറ്റിലിറങ്ങി തൊണ്ടി മുതൽ പുറത്തെടുത്തത്. പ്രതികളെ കണ്ടുപിടിച്ചതിലും തൊണ്ടി മുതൽ പുറത്തെടുത്തതിലും പൊതുജനങ്ങൾ തൃപ്തരാണ്. എന്നാൽ സാധാരണക്കാരുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന ഇത്തരം തസ്കരന്മാർക്ക് കനത്ത ശിക്ഷ തന്നെ ബന്ധപ്പെട്ടവർ വിധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മോഷണങ്ങൾക്ക് അറുതി വരുത്താനാകൂ. ഇതോടുകൂടി ഈ വാരത്തെ ആഴ്ചവട്ടം പൂർത്തിയാകുന്നു. പുത്തൻ വാർത്തകളുടെ വിശകലനമായി കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.